അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മുടെ എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ 24-ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 23 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ത്രെഡഡ് ഹെറിംബോൺ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഹെറിംബോൺ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഹെറിംബോൺ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ത്രെഡഡ് ഹെറിംബോൺ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ചിട്ട് ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്തിട്ട് നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ സൂചിയിലായിട്ട് ഇട്ടിട്ട് നോട്ടൊക്കെ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ ഒരു ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു വെച്ച് ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഇതാ ഈ ഒരു പോയിന്റിലായിട്ട് നമ്മുടെ നീഡിൽ താഴെന്ന് മുകളിലേക്ക് ഇതുപോലെ പുറത്തേക്ക് എടുക്കേട്ടാം. പല രീതിയിൽ നമുക്ക് ത്രെഡഡ് ഹെറിംബോൺ ചെയ്തെടുക്കാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു നീഡിൽ പുറത്തേക്ക് എടുത്ത ശേഷം ഇതാ ഈ ഒരു ഹോള് പോലെ ഉള്ള ഭാഗത്തൂടെ നമ്മുടെ നീഡിൽ ഇതുപോലെ മുകളിലേക്ക് എടുക്കാം. അപ്പം ഇതുപോലെ മുകളിലേക്ക് എടുത്ത ശേഷം വീണ്ടും നമ്മുടെ താഴെ ആ ഒരു റോങ് പോലെ കാണുന്നില്ല, ആ ഒരു റോങ് പോലത്തെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുപോകുക. വീണ്ടും ആ ഒരു മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാം, ഇതുപോലെ താഴേക്ക് കൊണ്ടുവരാം, വീണ്ടും മുകളിലേക്ക്, വീണ്ടും താഴേക്ക്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ത്രെഡഡ് ഹെറിംബോൺ ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് ഈ ഒരു ത്രെഡഡ് ഹെറിംബോൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കൂടുതലായിട്ടും ബോർഡർ ഡിസൈൻ ആയിട്ടും നെക്കിലൊക്കെ ആയിട്ടാണ് കൊടുക്കല്. അപ്പം നമ്മൾ ഈ ഒരു കളർ ത്രെഡ് ഇന്നർ നോട്ടായിട്ട് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വലിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് ആ ഒരു ലൂസ് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വലിക്കുന്ന സമയത്ത് ആ ഒരു നീറ്റ് പോകും കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൻ്റെ. അപ്പം ഇതുപോലെ അവർ ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി ഇതുപോലെ മുകളിലേക്കായിട്ട് എടുത്ത ശേഷം നമ്മളിതാ ആ ഒരു ലാസ്റ്റ് എൻഡിലായിട്ട് വേണം നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ത്രെഡ് ഇതുപോലെ താഴേക്കായിട്ട് കുത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നോട്ടും വീഡിയോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, പറയുന്നില്ല, കാരണം ആ ഒരു ഫസ്റ്റ് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം അത് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ത്രെഡഡ് ഹെറിംബോൺ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടാ. അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.